സദ്ഗമയ നേച്ചറിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വൻവൃക്ഷങ്ങൾ, ചെറുവൃക്ഷങ്ങൾ എന്നീ വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളെ അവയുടെ വളർച്ച കൃത്രിമമായി മുരടിപ്പിച്ച് വളർത്തുന്ന രീതിയാണ് ബോൺസായി. അപ്പോൾ ബോൺസായി എന്നത് ജാപ്പാനീസ് വാക്കാണ്. ഇതിൻ്റെ അർത്ഥം ചട്ടികളിലെ കൃഷി എന്നാണ്. ഈ കൃഷി രീതിയിൽ വേരുകളും ശിഖരങ്ങളും ആവശ്യാനുസരണം പ്രൂൺ ചെയ്ത് വളർച്ച മുരടിപ്പിച്ചുകൊണ്ടിരിക്കും. ചട്ടിയും മണ്ണും ഇടയ്ക്കിടെ നനച്ചുകൊണ്ടിരിക്കും. കുറഞ്ഞ അളവിൽ ദ്രവരൂപത്തിൽ പോഷണം കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്രകാരം വളർത്തുന്ന ഒരു ബോൺസായി വൃക്ഷത്തിൻ്റെ, അതും 400-ലധികം വർഷം പഴക്കമുള്ള വൃക്ഷങ്ങളുടെ ഉയരം 60 സെൻറ്റിമീറ്റർ, അതായത് 2 അടിയിൽ താഴെ മാത്രം. ചൈനയിലാണ് ഈ കൃഷി രീതി ആരംഭിച്ചതെങ്കിലും ഭംഗിക്കും അലങ്കാരത്തിനും വേണ്ടി ജപ്പാൻകാരാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇന്ന് ബോൺസായി കൃഷി ജപ്പാനിൽ വൻ നേഴ്സറി വ്യവസായമായി വളർന്നിരിക്കുന്നു. ഈ കുഞ്ഞൻ ബോൺസായികൾ അത്ര നിസ്സാരക്കാരനല്ലെന്ന് നമ്മുടെ ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ബുദ്ധ സന്യാസിമാർ പ്രകൃതി സ്നേഹികളായിരുന്നു. ചെടികളോടും മരങ്ങളോടുമുള്ള അവരുടെ സ്നേഹം ബോൺസായി കൃഷിയിലേക്ക് അവരെ കൂടുതൽ അടുപ്പിച്ചു. അമേരിക്കയിലെ നാഷണൽ ബോൺസായി ആൻഡ് പെൻസിംഗ് മ്യൂസിയത്തിൽ ധാരാളം ബോൺസായി മരങ്ങളെ പരിപാലിക്കുന്നുണ്ട്. ധാരാളം കാഴ്ചക്കാരെയാണ് ഈ ഉദ്യാനത്തിലേക്ക് ആകർഷിക്കുന്നത്. അവിടെയുള്ള ഒരു വൈറ്റ് പൈൻ ബോൺസായി മരത്തിന് 400 വർഷത്തെ പഴക്കമുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം കൊച്ചി സർവകലാശാല സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ അഭേഷ് ഡിഹുവരൻ തന്റെ ഒരു ലേഖനത്തിൽ ബോൺസായി ചെടികളെ കുറിച്ച് വളരെ ലളിതമായി പ്രതിപാദിക്കുന്നു. മനുഷ്യ ചരിത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ മനുഷ്യനുള്ളിടത്തോളം കാലം ഒരിക്കലും മറക്കാത്ത ഒരു കാലഘട്ടത്തിന്റെ കഥ ബോൺസായി ചെടികൾക്കുണ്ട്. അതായത് 1976 അമേരിക്കയുടെ നിപ്പോൺ ബോൺസായി 200-ാം വാർഷിക ദിനത്തിൽ ജപ്പാന്റെ ബോൺസായി അസോസിയേഷൻ 53 ബോൺസായി ചെടികൾ അവർക്ക് സമ്മാനിച്ചു. ഈ 53 ബോൺസായി ചെടികളിൽ ഒന്നായ വൈറ്റ് പൈൻ ബോൺസായി വലിയൊരു ചരിത്രവും പേറിയാണ് അവിടെ നിൽക്കുന്നത്. അതിൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു. 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിക്കുന്നു. ഏതാണ്ട് 4.5 മൈലുകൾ വരെ അതിൻ്റെ പ്രകമ്പനം ഉണ്ടായി. അന്നുണ്ടായ നാശങ്ങൾ കനത്തതായിരുന്നു. ധാരാളം പേർ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കപ്പെട്ടു. അനേകം പേർക്ക് മുറിവേൽക്കുകയോ രക്ഷപ്പെട്ടവർ അസുഖബാധിതരോ ആയി ജീവിക്കേണ്ടി വന്നു. ആ ബോംബാക്രമണത്തിൽ ഹിരോഷിമ നഗരം 90% നശിപ്പിക്കപ്പെട്ടു. അന്ന് 140,000-ത്തിലധികം ആൾക്കാർ മരണത്തിന് കീഴടങ്ങി. അവിടെ നിന്നും 2 മൈൽ മാത്രം അകലെയുള്ള മസാരു യമാഗി എന്നയാളുടെ വസതിയിലെ ജനൽച്ചില്ലുകൾ പൊട്ടിച്ചിതറി. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റു. എന്നാൽ അദ്ദേഹത്തിന്റെ ഉയരമുള്ള മതിലിന്റെ ഒരു വശത്ത് നിന്ന് അദ്ദേഹം തലമുറകളായി പരിപാലിച്ചു വന്ന ബോൺസായി മരത്തിന് ഒരു പോറൽ പോലും ഏറ്റില്ല എന്നതാണ് വസ്തുത. എല്ലാ നാശനഷ്ടങ്ങൾക്കും മൂകസാക്ഷിയായി അത് അങ്ങനെ നിന്നു. എന്നാൽ ഹിരോഷിമയും നാഗസാക്കിയും സമ്മാനിച്ച മുറിവുകൾ ജപ്പാൻ ജനത അവരുടെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൊണ്ട് മറികടന്നു. അമേരിക്കയുടെ ഈ വാർഷിക ദിനത്തിൽ ജപ്പാന്റെ ചെടികളായ ബോൺസായിക്കൊപ്പം യമാക്കിയുടെ ബോൺസായി കൂടി അമേരിക്കയിലെ ബോൺസായി മ്യൂസിയത്തിൽ ഇടം പിടിച്ചു. ആറ്റം ബോംബിനെ അതിജീവിച്ച അതിവിശിഷ്ടമായ ബോൺസായി ആണതെന്ന് അന്നാരും അറിഞ്ഞിരുന്നില്ല. പിന്നീട് മസാരു യമാക്കിയുടെ 2 കൊച്ചുമക്കൾ 2001 അവിടം കാണാനെത്തിയപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള
ഈ അത്ഭുതം ലോകമറിഞ്ഞത്. അപ്പോഴാണ് മ്യൂസിയത്തിന്റെ നടത്തിപ്പുകാരൻ പോലും തന്റെ മ്യൂസിയത്തിലുള്ളത് ഈ ബോൺസായി 400 വർഷത്തെ ചരിത്രവും പേറിയാണ് നിൽക്കുന്നതെന്നും, അത് മാത്രമല്ല ലോകം കണ്ട ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലിന്റെ ദൃക്സാക്ഷിയാണെന്നുമുള്ള കാര്യം അദ്ദേഹത്തെ അമ്പരപ്പിച്ചിരുന്നു. 6 തലമുറകളിലൂടെ കടന്നു വന്ന ആ വൃക്ഷം ഇന്ന് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെയും ജപ്പാന്റെയും ഇടയിലെ സമാധാനത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. ഈ ബോൺസായ് ചെടിയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വ്യത്യസ്തമായൊരു വിഷയവുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.